പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഇന്ന് രാത്രികാലം പങ്കുചേരുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പവർഷനിൽ നിന്നും എനിക്കും പ്രിയ ജെയിംസ് ചാക്കോ പാസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിനീതമായ സ്നേഹവന്ദനം ഇന്ന് രാത്രികാലം ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ ഏവരും അറിയുന്നത് പോലെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ കർത്താവ് നൽകിത്തന്ന നിയോഗപ്രകാരം നിരവധി ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഇതുവരെ മുഖതാവിൽ നേരിട്ട് കാണാത്ത, ഇനി ഒരിക്കലും കാണുവാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ശുശ്രൂഷയിൽ ഇന്ന് രാത്രിക്കാലം വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടെ പങ്കുചേരുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകി തരുവാൻ ഇടയായി തരും. ആ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ജെയിംസ് ചാക്കോ പാസ്റ്റർ, നമ്മൾ ഇവിടെ വിളിച്ചു പറയുന്ന നിരവധി വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായ മറുപടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൈവം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിലും വലിയ അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. ആ വിശ്വാസത്തോടുകൂടെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഇന്നത്തെ ഏത് എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുമ്പോഴും നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് കേൾവിക്കാരായ എല്ലാ ദൈവജനങ്ങളെയും പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാവരും ഉറപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് ചിന്തകൾ വചനത്തിൽ നിന്ന് പറയുകയും അവരെ ഉറപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ആദ്യം വചനത്തിൽ കൂടെ ഇവിടെ നടക്കുന്നത് പതിവാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം ഒരു അല്പസമയം ചിന്ത പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത്. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ വചനം പങ്കുവെക്കുന്നത് നമ്മുടെ പ്രിയ ദേവദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവരുകളാണ്. അദ്ദേഹത്തെ വിനീതമായി സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ ജെയിംസ് ചാക്കോ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തിങ്കളാഴ്ച രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വിഷയമുണ്ട്. പലരും പലരുടെയും വിഷയങ്ങൾ എടുത്തു പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുത്തില്ല. എന്നാലപ്പോൾ തന്നെ ദൈവദാസൻ പറഞ്ഞ പോലെ നമ്മൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിൻ്റെ പുറകിൽ ഒരു വലിയ അനുഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ വചനത്തിൽ കൂടെ ഒന്ന് കാണിച്ചു തരുവാൻ താല്പര്യപ്പെടുക. അതിന് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യവും 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യവും ഞാനൊന്ന് വായിക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അപ്പോൾ അഭിമലേഖനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയുടെ നിമിത്തം യഹോവ അഭിമലേഖിൻ്റെ ഭവനത്തിലെ ഗർഭപാത്രമൊക്കെയും അടച്ചിരുന്നു. 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാക്തത്വം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഞാൻ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും അബ്രഹാമും കുടുംബവും ഇങ്ങനെ യാത്ര ചെയ്ത പല ദേശങ്ങളിൽ കൂടി ഇവരിങ്ങനെ പോയപ്പോൾ ഗരാർ എന്ന ദേശത്ത് ഇവരെത്തി. അവിടെ അഭിമലേഖ് എന്ന രാജാവാണ് അവിടെ ഉള്ളത്. ആ രാജാവിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ച വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവര് അബ്രഹാം ഈ അഭിമലേഖിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഈ അഭിമലേഖിൻ്റെ വീട്ടിൽ മക്കളില്ല. മക്കളില്ലാതിരിക്കുന്ന സമയത്താണ് ഈ അഭിമലേഖിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ചിന്തനീയമായ ഒരു വിഷയമുണ്ട്. അബ്രഹാം ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. അബ്രഹാമിൻ്റെ വാക്തത്വം അതുവരെ നിവൃത്തിയായിട്ടില്ല. ഏതാണ്ട് 10-25 വർഷം അബ്രഹാം വാക്തത്വം കേട്ടിട്ട് ആ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അഭിമലേഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അങ്ങനെ അബ്രഹാം പ്രാർത്ഥിച്ചു. അഭിമലേഖ് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കാരണം വാസ്തവത്തിൽ അഭിമലേഖ് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ദൈവം അഭിമലേഖിനോട് പറഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ അഭിമലേഖ് അബ്രഹാമിനോട് പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്. അങ്ങനെ അബ്രഹാം പ്രാർത്ഥിച്ചു. അഭിമലേഖിൻ്റെ വീട്ടിലെ ഗർഭപാത്രങ്ങളൊക്കെ തുറന്നു. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് ആ 21-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. അപ്പൊ ഇത്രയും കാലം ദൈവം സാറയെ സന്ദർശിക്കാതിരുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ, മക്കളില്ലാത്ത അബ്രഹാം മക്കളില്ലാത്ത അഭിമലേഖിന് വേണ്ടി മക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ ഇല്ലയോ എന്ന് ദൈവം ഒന്ന് നോക്കിയതാ. അപ്പൊ അത് അബ്രഹാം ചെയ്തപ്പോൾ അനന്തരം എന്ന് പറയുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ വിഷയവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. അപ്പം അത് അബ്രഹാം ചെയ്തപ്പോൾ ദൈവം സാറയെ സന്ദർശിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു വലിയ അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾക്കും അതൊരു വലിയ വിടുതൽ. ഇയോബ് ചെയ്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ
വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഇവിടെ നമ്മുടെ പ്രയർ ടീം ഉണ്ട്. അവരെല്ലാം ഇത് ഇങ്ങനെ ഈ നിലയിൽ ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ പുറകിലെ കാര്യം ഞങ്ങൾക്കൊന്നറിയാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൃപ തോന്നി നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരിക. മാത്രമല്ല, അത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. വിഷയങ്ങൾ ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവം ഇതിന് മറുപടി തരും. അബ്രഹാമിന്റെ വിഷയം അവിടെ അഭിമലേഖന്റെ വിഷയത്തിൽ ദൈവം അത് ചെയ്തു എന്ന് നാം വായിക്കുന്ന പോലെ തന്നെ ദൈവം ഇന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെല്ലാം ദൈവം അതത് സമയത്ത് ആ തക്ക സമയത്ത് അടിയന്തരമായിട്ട് പെട്ടെന്ന് ആ ഒരു പാസേജ് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ പെട്ടെന്ന് കർത്താവ് ക്ഷണ നേരത്തും കൊണ്ട് സ്തോത്രം, ഒരു വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട, ആരും വിഷമിക്കേണ്ട, ആരും ഭാരപ്പെടേണ്ട. നിങ്ങൾ കർത്താവ് ഇത്ര നാളും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിരുന്ന ശുശ്രൂഷയിൽ ഒരുമിച്ച് ചേർന്ന് പാസ്റ്റർമാരോടൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവമേ ഞങ്ങളുടെ വിഷയത്തിന് ഇതുവരെ മറുപടി ലഭിക്കാതെ? വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രികാലം നിങ്ങളുടെ രാത്രിയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. ആ വിശ്വാസത്തോടെ നമുക്ക് തുടർന്നും പ്രാർത്ഥനയിലായിരിക്കാം. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാസ്റ്ററെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് സാമ്പത്തികമായി കയറ്റാങ്ങിയ ഒരു കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീവൻ വിൽസൺ എന്നാണ്. വൈഫിൻ്റെ പേര് നിഷ സ്റ്റീഫൻ എന്നാണ്. അവരുടെ മോളുടെ പേര് നേഹ എന്നാണ്. ആ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് അപേക്ഷിച്ചിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാകട്ടെ. ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളും നേഹ എന്ന ഈ പൈതന് കർത്താവ് നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആദ്യമായി ഈ സ്റ്റീഫൻ എന്ന അങ്കിളിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നേഹ എന്ന മകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിത്യനാം പിതാവേ, ഇന്ന് പകൽക്കാലം പ്രിയ സ്റ്റീഫൻ അംഗങ്ങളുടെയും കുടുംബത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പവർവിഷന്റെ പ്രവർത്തനത്തെ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്ത് അവരുടെ എല്ലാം നല്ല മനസ്സിനുമായി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ കർത്താവെ, അവരുടെ പ്രിയ മകൾ നേഹയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ കർത്താവെ ജന്മദിന ആണല്ലോ ഈ ദിവസം. കർത്താവെ, ആ ഈ ദിവസത്തിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധിയും ജ്ഞാനവും കഴിവുകളും ആ കുഞ്ഞിന് ദൈവം നൽകുകയും അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ കൃപകൾ അതാത് സമയത്ത് ദൈവം ആ കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കണം. ഈ വർഷം വേണ്ടതായ എല്ലാ കൃപകളും ദൈവം നൽകണം. ആ കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. ഹൃദയ സംബന്ധമായ രോഗത്തിൽ അദ്ദേഹം ഭാരപ്പെടുകയാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ആ ദൈവദാസനെ ശുശ്രൂഷ ചെയ്യുന്ന ആ കർത്താവിൻ്റെ ദാസനെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് തലമുറകൾ മകൻ മെയിലിനേഴ്സാണ്. വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ്. കർത്താവ് ഒരു വഴി തുറക്കുവാനായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ മകൾ നല്ലൊരു ഭാവി ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് അപേക്ഷിച്ചു. മൂന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ആ കർത്തൃദാസൻ പ്രിയ ജോൺ, പാസ്റ്റർ ജോണിനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ആ ദൈവദാസന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഓർക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമാർന്ന വിടുതൽ ദൈവം ആ പ്രിയദാസന്റെ മേൽ ദൈവം അവിടുന്ന് ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു മെയിൽ നേഴ്സായി തൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചെങ്കിലും കർത്താവെ, ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ആ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. വഴികളെ അവിടുന്ന് തുറന്ന് ആ മകനെ ദൈവം മാനിക്കണം. ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ ഭാവിയുടെ കെട്ടുറപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ധന്യമായ ഒരു ഭാവി ദൈവം ആ മകൾക്കും നൽകിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ ശുശ്രൂഷകളെ ദൈവം ഓർക്കണമേ. ദൈവം എല്ലാം നീതിയായി കണക്കിട്ട് ആ ദൈവദാസനും കുടുംബത്തിനും വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്വപ്ന എന്ന ആ പ്രിയ സഹോദരി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയമാണ്. തൃശ്ശൂരിൽ നിന്നാണ് പക്ഷെ നമ്മൾ ഇത് വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ ക്രിയാറ്റിന്റെ ലെവല് ഭയങ്കര കൂടുതലാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കണം. അവർ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് എനി ഓപ്പറേഷൻ ഹീ നീഡ് എ റിക്കവറി. അവർ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഒരു ഓപ്പറേഷൻ ഇല്ലാതെ സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം തൊട്ട് കർത്താവ് സൗഖ്യമാക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ആ പ്രിയ സ്വപ്ന എന്ന സഹോദരിയുടെ ഹസ്ബൻഡിനെ സൗഖ്യമാക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽ ഇന്ന് രാത്രികാലം കർത്താവേ പ്രിയ സ്വപ്ന സിസ്റ്ററിനോട് ചേർന്ന് ഞങ്ങൾ തൻ്റെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമെന്ന് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞത് ഇന്ന് രാത്രിയിലും ഞങ്ങൾ അറിയുവാൻ പോകുന്നതിനായി സ്തോത്രം. ആ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൈമാറുന്നു. തൻ്റെ ക്രിയാറ്റിൻ ലെവൽ വളരെ ഹൈ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൻ്റെ ഹാർട്ടിന് പ്രോബ്ലംസ്, ബ്ലോക്കുകൾ, പ്രയാസങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഞങ്ങൾ ആ രണ്ട് വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് കൈമാറി സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കർത്താവിൻ്റെ അദൃശ്യമായ കരം, ആ സൗഖ്യമാക്കുന്ന കരം തന്നെ തൊട്ട് സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസി പറഞ്ഞതുപോലെ മനുഷ്യന്റെ കയ്യോ കത്തിയോ തൊടാത്ത ഒരു ശസ്ത്രക്രിയ സ്വർഗത്തിലെ ദൈവമായി തന്നെ അവിടുന്ന് ചെയ്ത് പരിപൂർണമായ ഒരു സൗഖ്യത്തിലേക്ക് ആ പ്രിയ ദാസനെ ദൈവം നടത്തണമേ. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ കണ്ണുകളാൽ അത് കണ്ടുകൊണ്ട് അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. അത് ഞങ്ങളുടെ കണ്ണുകളാൽ കാണട്ടെ കർത്താവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രുക്മിണി എന്ന ആന്റി തൊടുപുഴയിൽ നിന്ന് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് വേണ്ടിയാണ്. പ്രിയ ആന്റിക്ക് ജോയിന്റുകൾക്കെല്ലാം ഭയങ്കര വേദനയാണ്. ഒരു നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. നടക്കുമ്പോൾ ഭയങ്കര വേദന, ശരീരം കൊണ്ട് ഒന്നും അനങ്ങി ചെയ്യുവാൻ കഴിയാതെ വണ്ണം വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. രണ്ടു വർഷം കൂടെ ഉള്ളൂ ഇനി പെൻഷൻ ലഭിക്കാനായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. കർത്താവ് ഒരു അത്ഭുതത്തിൻ്റെ സൗഖ്യം ആ പ്രിയ ആന്റിക്ക് കൊടുക്കണം. രുക്മിണി എന്ന ആന്റിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കട്ടെ. വിശ്വാസത്തോടെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രിയ രുക്മിണി ആന്റിയെ ഈ രാത്രികാലം ദൈവകരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ, തൻ്റെ ശരീരത്തിലൊക്കെ വളരെ വേദനകൾ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിൽ അവസ്ഥയിലായിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, തൻ്റെ ജോലിക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ, തൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതെ തന്നെ കർത്താവ് അത്ഭുതകരമാർന്ന ഒരു വിടുതൽ അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില വർഷം, രണ്ട് വർഷം കൂടെ തൻ്റെ ജോലിയിൽ തുടരേണ്ടത് ആവശ്യമാണ്. അതിനുള്ള എല്ലാ ആരോഗ്യവും കൃപയും കർത്താവ് അവിടുന്ന് നൽകണം. ഈ രാത്രി ഒരു സൗഖ്യത്തിൻ്റെ രാത്രിയായി തീരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ജൂബി തോമസ് എന്ന ആ പ്രിയ സഹോദരി വാഗ്ദാനം എന്ന ദേശം നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം. 45 വയസ്സുള്ള ഈ സഹോദരി, അവരുടെ ഒരു വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന, ഏത് സമയം വീട് ജപ്തിയാകും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ വന്നിരിക്കുകയാണ്. കർത്താവ് ആ കുടുംബത്തിനകത്ത് ഇടപെടട്ടെ. അവർ ഭവനം അവരുടെ കയ്യിൽ നിന്ന് പോകാതെ വേണം. കർത്താവിൻ്റെ ആ കരുതലിനകത്ത് ആ ഭവനമായിരിക്കട്ടെ. ആ പ്രിയ സഹോദരിക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു സിസ്റ്റം ഉണ്ട്. 6 വർഷമായി അത് മാറുന്നില്ല. അവർ വളരെ ടെൻഷനിലാണ്. ശരീരത്തിന് മുഴുവൻ വേദനയാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കർത്താവ് ആ കുടുംബത്തിനകത്ത് ഒരു വലിയ ഒരു അത്ഭുതം ചെയ്യണം. അവരുടെ ജപ്തി നടക്കാതെ വണ്ണം, അവർ സാമ്പത്തിക നന്മകൾക്കകത്ത് കർത്താവ് ഒരു ഒരു തുറവി, ഒരു അത്ഭുതം കർത്താവ് ചെയ്യണം. ആ പ്രിയ സഹോദരിയെ കർത്താവ് പരിപൂർണമായിട്ട് ആ കഴുത്തിലുള്ള സിസ്റ്റ് മാറി പൂർണ്ണമായിട്ട് സൗഖ്യമാക്കണം. നമുക്ക് വിശ്വാസത്തോടെ ആ സഹോദരിക്ക് വേണ്ടി, ജൂബി എന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രിയ സഹോദരി ജൂബിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വളരെ മാനസികമായ പ്രയാസത്തോടെ വേദനയോടെ വിളിച്ചറിയിച്ച വിഷയം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവേ, ഭവനം ജപ്തിയായി പോകുന്ന ഒരു ഭയത്തിൽ ആ ഒരു ഭീക്ഷണിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൈമാറുകയാണ്. ദൈവം അതിശയകരമായ ഒരു വഴി അവർക്ക് വേണ്ടി, അതിൽ നിന്നുള്ള ഒരു വിടുതലിന്റെ വഴി ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ കർത്താവേ ആ ശരീരത്തിലുള്ള സിസ്റ്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങളായി തന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഇന്ന് രാത്രി അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതലിന്റെ കരം, സൗഖ്യത്തിന്റെ കരം പ്രിയദാസിയുടെ മൺകൂടാരത്തെ തൊട്ട് സൗഖ്യമാക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആനി എന്ന സഹോദരി ചെന്നൈയിൽ നിന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിനുവേണ്ടി നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അവർക്ക് ജോലിയില്ലാതെ അവർ ഭാരപ്പെടുകയാണ്. കർത്താവ് അവർക്കൊരു ജോലി നൽകി കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ലിവർ, ഫാറ്റി ലിവറാണ്. കർത്താവ് ആ അസുഖത്തിൽ നിന്ന് പ്രിയ സഹോദരിയെ സൗഖ്യമാക്കണം. ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. ആനി എന്ന സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതകരമായിട്ട് ആ പ്രിയ സഹോദരിയെ സൗഖ്യമാക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, പ്രിയ ആനി സഹോദരിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജോലിയുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അവിടുന്ന് ഒരു അത്ഭുതത്തിന്റെ വഴി തുറക്കണം. അനേകർക്ക് ഈ നാളുകളിൽ ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഞങ്ങൾ അസാധ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിങ്കിലേക്കാണ് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നത്. ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യണം. അപ്പോൾ തന്നെ ശരീരത്തിൽ കർത്താവേ ഫാറ്റി ലിവറിന്റെ പ്രയാസത്താൽ ആ സഹോദരി ഭാരപ്പെടുന്നുവല്ലോ, ആ വിഷയവും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവിന്റെ കരം തന്നെ ആ പ്രിയപ്പെട്ടവളെ തൊട്ട്
തൊട്ട് അവിടുന്ന് സുഖമാക്കുവാൻ ഞങ്ങൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ സംഭവിക്കട്ടെ കർത്താവെ. തിരുനാമം മഹത്വമെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. അടുത്ത നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സലിനി ഷാജി എന്ന ആ പ്രിയ സഹോദരി, അവരുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. തോമസ് ചാണ്ടി എന്നാണ് അപ്പച്ചൻ്റെ പേര്. 70 വയസ്സുണ്ട്, ഒരു വൈഫ് 60 വയസ്സുണ്ട്. അവർ രണ്ടു പേർക്കും കോവിഡ് പോസിറ്റീവ് ആണ്. അവർ രണ്ടുപേരും തിരുവല്ലയിലുള്ള ബിലിവേഴ്സിലെ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആണെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. കർത്താവ് അപ്രായമുള്ള ദമ്പതികളെ സൗഖ്യമാക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് പ്രായമുള്ള ആളുകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. നിരവധി അനവധി ആളുകളല്ലേ പാസ്റ്റർ നമ്മളെ ഇവിടെയൊക്കെ ഈ കോവിഡിൻ്റെ കേസും പറഞ്ഞ് നമ്മളെ ഫോൺ വിളിക്കുന്നത്. ഒത്തിരി പേര് വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ഈ കോവിഡ് രോഗത്താൽ പിടിപെട്ട് ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ഒത്തിരി ആശങ്കയിലൂടെ ജനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനെ കൂടെ കർത്താവിൻ്റെ കാര്യങ്ങളിലൊക്കെ പാസ്റ്റർ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രിയ പിതാവിൻ്റെ പേര് തോമസ് ചാണ്ടി എന്നാണ്. അദ്ദേഹത്തിൻ്റെയും തൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടിയും കൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രിയ തോമസ് അങ്കളിനെയും പ്രിയ ആന്റിയെയും പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടുപേരും കോവിഡ് പോസിറ്റീവായിട്ട് കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുവല്ലോ. ഞങ്ങൾ അവരെ ദൈവകരങ്ങളിൽ തന്നു. പ്രായമുള്ളവർക്ക് കർത്താവെ ഈ പ്രയാസം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുവെന്ന് കർത്താവെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ രണ്ടുപേരെയും ഞങ്ങൾ ആ തേജസ്സിന്റെ കരങ്ങളിലേക്ക് കൈമാറുക. ദൈവം അവർക്ക് ആവശ്യമായ സൗഖ്യം അവിടുന്ന് നൽകി എത്രയും വേഗത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഭവനങ്ങളിൽ വരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെപ്പോൾ തന്നെ കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന അനേക പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കരുണ തോന്നണം, ദേശത്തോട് കരുണ തോന്നണമേ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജിൻസി എന്ന സഹോദരിക്ക് വേണ്ടിയാണ്. തൻ്റെ മകൾ 5 മാസം മാത്രം പ്രായമുള്ള മോൾക്ക് ജെറൂസല എന്നാണ് മോളുടെ പേര്. ജെറൂസല റോസ് എന്നാണ് മോളുടെ പേര്. പാസ്റ്ററെ, കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുകയാണ്. 5 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, വളരെ വിഷമത്തോടുകൂടി അവർ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളും വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ അയക്കുന്നത്. കാരണം ഈ പ്രാർത്ഥിക്കുന്നവരും കൂടെ ഇരുന്ന് വിവിധ വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചാണ് ആളുകൾ നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വിഷയങ്ങളൊക്കെ അയച്ചു തരുന്നത്. നമുക്ക് ജെറുസല എന്ന മകൾക്ക് വേണ്ടി 5 മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിഡ്നി സംബന്ധമായ ഏത് രോഗം തന്നെയാണെങ്കിലും കർത്താവ് കുഞ്ഞിനെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്ത് തന്നെ തൊട്ട് സൗഖ്യമാക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രിയ ജെറുസലേ അവിടുത്തെ കരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ 5 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് അതിന്റെ വേദനകൾ പറഞ്ഞറിയിക്കുവാൻ അതിന് കഴിയില്ല. കർത്താവേ, അതനുഭവിക്കുന്ന കഷ്ടത എന്താണെന്ന് അതിന് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് കർത്താവെ ആ കൃപാസനത്തോട് ഞങ്ങൾ ആ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. കർത്താവ്, ആ കുഞ്ഞിന്റെ മേലവിടുത്തെ കരം തൊട്ട് ആ കിഡ്നിയുടെ പ്രയാസത്തിൽ നിന്ന് പരിപൂർണമായ ഒരു സൗഖ്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വിടുതൽ അവിടുന്ന് കണ്ട് മഹത്വപ്പെടുത്തുവാൻ ഡോക്ടേഴ്സിന് പോലും അതിശയം തോന്നുമാറ. ദൈവം ഒരു വലിയ പ്രവൃത്തി ആ മൺകൂടാരത്തിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ദൈവം ചെയ്യണമേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആ മാതാവിനെ ബലപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം, കുടുംബാംഗങ്ങളെ സഹായിക്കണമേ, കൃപയിൽ മറയ്ക്കണമേ. മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. പാസ്റ്റർ, നമ്മൾ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഹന്ന എന്നൊരു മോള് കോട്ടയത്ത് നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയമാണ്. ആ മകൾ പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ അവരുടെ ഡാഡിയും മമ്മിയും എപ്പോഴും അടിയാണ്, പ്രശ്നമാണ്. ആ പ്രശ്നം കണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞ് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്. ആ പിതാവ് വിശ്വാസത്തിലല്ല, വിശ്വാസത്തിലേക്ക് വരണം. എന്ത് തന്നെ ആണെങ്കിലും പ്രശ്നം നമുക്ക് ആഴത്തിൽ നമുക്കറിയത്തില്ല. മോൾ നമ്മളോട് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ആ മോളുടെ വിശ്വാസം കണ്ട് ആ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യട്ടെ. ആ കുടുംബത്തെ അവർ റീജോയിൻ ചെയ്യട്ടെ. അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറി ക്രിസ്തീയ സമാധാനത്താൽ, സ്നേഹത്താൽ, സന്തോഷത്താൽ കർത്താവ് കുടുംബത്തെ നിറക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ ഹന്ന മോളുടെ ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
രമ്യതയുടെ ആത്മാവിൽ കർത്താവെ അവർ മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണമേ. അവരുടെ ഇടയിൽ എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടെങ്കിലും ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി കർത്താവെ അന്യോന്യം ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒരു സ്നേഹത്തിൽ ആ കുടുംബം മുൻപോട്ട് പോകുവാൻ ദൈവം അവിടെ സഹായിക്കണം. അപ്പോൾ തന്നെ ആ പിതാവ് കർത്താവിനെ അറിഞ്ഞ് ദൈവകൃപയിലായി തീരുവാൻ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിക്കണമേ. അവളെ ദൈവം ആദരിക്കണം കർത്താവെ. ആ കുടുംബത്തിൽ അവൾ നിമിത്തം ഒരു സമാധാനവും സന്തോഷം കർത്താവ് ഈ പ്രാർത്ഥനയുടെ മറുപടിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അങ്ങനെ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ നമ്മൾ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് കമലം എന്നൊരു സഹോദരി തിരുവനന്തപുരത്ത് മുരുക്കുംപുഴ എന്ന ആ ദേശത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ആ പ്രിയ ആൻറ്റിക്ക് ക്യാൻസർ രോഗമാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ആ പ്രിയ ആൻറ്റിയെ സൗഖ്യമാക്കണം, വിടുവിക്കണം, അത്ഭുതത്തിലേക്ക് വഴി നടത്തണം. ഒപ്പം നമ്മളുടെ സമയം ഇന്ന് പക്ഷേ ഏകദേശം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കടന്നു വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീറുന്ന വിഷയങ്ങളുമായി അനേകർ ആരോടും പറയുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. അങ്ങനെ സംഭവിച്ചതുകൊണ്ട് രാത്രി 2:30 3 മണിക്ക് നമ്മളെ ഫോൺ വിളിച്ച കേസുകളുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെ നീറുന്ന വിഷയങ്ങളുമായിട്ട് നിങ്ങൾ ഈ ടെലിവിഷന് മുമ്പിലും യൂട്യൂബിന് മുമ്പിലോട്ടൊക്കെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒപ്പം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ സഹകാരികളായിട്ടുള്ള അനേക ആളുകളുണ്ട്. അവർ വിഷയങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് എല്ലാം കർത്താവ് ഇന്ന് രാത്രികാലം ഒരു മറുപടി നൽകി തരിക തന്നെ ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പറയപ്പെട്ട കമല എന്ന ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പ്രിയ കമലം സഹോദരിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രിയ ദാസി പറഞ്ഞ വിഷയം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. താൻ കടന്നു പോകുന്ന മാനസികമായ പ്രയാസത്തിന്റെ നടുവിൽ മറ്റാരോടും പറയുവാൻ കഴിയാത്ത വേദനകൾ, കർത്താവേ, മുറിവുകൾ ഉള്ള ആ മനസ്സിനെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സൗഖ്യമാക്കണം. തൻ്റെ ശരീരത്തിൽ ഒരു സൗഖ്യം അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവിൽ ഒരു പൂർണ്ണ വിടുതലും സ്വാതന്ത്ര്യവും അങ്ങയുടെ ദാസിയെ അനുഭവിക്കുവാൻ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് അങ്ങയുടെ ദാസിയെ കൈമാറി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ പവർ വിഷന്റെ എല്ലാ ശ്രോതാക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, എന്റെ വിഷയം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ച് ഇതിന്റെ മുൻപിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, ഞങ്ങൾ അവരുടെ വിഷയം അറിയുന്നില്ല, ഞങ്ങൾ അവരുടെ അവസ്ഥ അറിയുന്നില്ല, എന്നാൽ അവരുടെ രഹസ്യവും പരസ്യവുമായ സകല വിഷയങ്ങളും അറിയുന്ന കർത്താവിന്റെ കരങ്ങൾ ഞങ്ങൾ സമസ്ത വിഷയങ്ങളും കൈമാറുന്നു. കർത്താവെ, എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അവിടുന്ന് സഹായിക്കണമേ. ഈ രാത്രി ചിലരെ പ്രത്യാശ കൊണ്ട് ദൈവം അവിടുന്ന് നിറയ്ക്കണമേ. ആരെയും നിരാശ മൂടുവാൻ ഇടയാകാതെ നിരാശയുടെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വ്യക്തി ജീവിതങ്ങളെ വിട്ടുമാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇനിയും ഞങ്ങൾ വരുവോളം കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും അവിടുന്ന് മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. തിരുനാമം സകലത്തിലും മഹത്വം എടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവം എക്കാലവും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടെ തന്നെ നമുക്ക് ദൈവസേനയിൽ വീണ്ടും ആയിരിക്കാം. മറക്കരുത്, ഇന്ന് രാത്രിക്കാലം 10:30 തന്നെ നമ്മുടെ കൂടാരങ്ങളിൽ പാർത്ത് എന്ന് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിൽ പങ്കുചേരുക. വരുന്ന വ്യാഴാഴ്ച നമ്മുടെ യൂത്ത് മീറ്റിംഗ് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് നടക്കുകയാണ്. നാളെ രാത്രി കൃത്യം 9:30 തന്നെ പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നതാണ്. അതുവരെയും കർത്താവ് ഞങ്ങളെ ചെറുകിൻ്റെ മറവിൽ മറച്ചു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. ദൈവം ഞങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.